നമസ്കാരം. വിവാഹദിനത്തിൽ അണിഞ്ഞൊരുങ്ങുന്നതിന് മുമ്പ് നവവധു വീടിനുള്ളിൽ ആത്മഹത്യ സംഭവം നാടിനെ ഒന്നാകെ നടുക്കത്തിലെത്തി. കോഴിക്കോട് കാളാണ്ടിത്താഴം സ്വദേശി നങ്ങോലത്ത് സുരേഷ് ബാബുവിന്റെ മകൾ മേഘയാണ് മരിച്ചത്. സ്വകാര്യ ആശുപത്രിയിൽ നേഴ്സിംഗ് വിദ്യാർത്ഥിനിയായ മേഘയുടെ വിവാഹം അതേ ആശുപത്രിയിലെ സ്റ്റാഫ് നേഴ്സുമായി കഴിഞ്ഞ ദിവസം നടത്താനിരിക്കെയാണ് വിവാഹത്തിന് പങ്കെടുക്കാൻ എത്തിയവരെയും വീട്ടുകാരെയും കണ്ണീരിലാഴ്ത്തി യുവതി ആത്മഹത്യ ചെയ്തത്. അതേസമയം വിവാഹ ദിവസം രാവിലെ വധു തൂങ്ങിമരിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ആത്മഹത്യാക്കുറിപ്പും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. രാവിലെ ബ്യൂട്ടീഷ്യനെത്തിയപ്പോൾ കുളിച്ചു വരാമെന്ന് പറഞ്ഞ് മേഘ കിടപ്പുമുറിയിൽ കയറി വാതിലടക്കുകയായിരുന്നു. ഏറെ നേരം കഴിഞ്ഞിട്ടും പുറത്തിറങ്ങിയില്ല. വീട്ടുകാർ വിളിച്ചിട്ട് വാതിൽ തുറക്കാത്തതിനാൽ ശുചിമുറിയുടെ ജനൽച്ചില്ല് പൊട്ടിച്ചു നോക്കിയിട്ടും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒടുവിൽ മുറിയുടെ ജനൽച്ചില്ല് പൊട്ടിച്ചു നോക്കിയപ്പോഴാണ് ഫാനിൽ കെട്ടിത്തൂങ്ങിയ നിലയിൽ നവവധുവിനെ കണ്ടെത്തിയത്. ഉടൻ തന്നെ വാതിൽ ചവിട്ടി തുറന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല. അതേസമയം മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ നിർണായകമാകുന്നത് യുവതിയുടെ ആത്മഹത്യാക്കുറിപ്പാണ്. എൻ്റെ കാര്യങ്ങളെല്ലാം അവനറിയാം, ഒപ്പം ജീവിക്കാൻ കഴിയില്ല, എൻ്റെ ഇഷ്ടപ്രകാരമാണ് ഇത് ചെയ്യുന്നത് എന്നാണ് പോലീസ് കണ്ടെടുത്ത ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്. ഈ സാഹചര്യത്തിലാണ് കൂടുതൽ വ്യക്തത വരുത്താൻ പോലീസ് അന്വേഷണം ആരംഭിച്ചത്. യുവതിയുടെ ആത്മഹത്യാക്കുറിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം ആരംഭിച്ചത് എന്ന് ചേവായൂർ ഇൻസ്പെക്ടർ പി ചന്ദ്രമോഹൻ പറഞ്ഞു. വരനെ ഉൾപ്പെടെ ചോദ്യം ചെയ്യാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ മരണത്തിൽ അസ്വാഭാവികതയൊന്നും തോന്നിയിട്ടില്ല എന്നും അന്വേഷണം നടക്കുകയാണെന്നും ചേവായൂർ പോലീസ് അറിയിച്ചു. സ്വകാര്യ ആശുപത്രിയിൽ നേഴ്സും വിദ്യാർത്ഥിനിയായ മേഘയുടെ വിവാഹം അതേ ആശുപത്രിയിലെ സ്റ്റാഫ് നേഴ്സുമായി നടത്താൻ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിയിരുന്നു. അതേസമയം നേരത്തെ തന്നെ ഇരുവർക്കും പരിചയമുണ്ടായിരുന്നു. വീട്ടുകാരുടെ പൂർണ്ണ സമ്മതത്തോടെയായിരുന്നു വിവാഹം നടത്താൻ തീരുമാനിച്ചിരുന്നത്. മക്കളുടെ വിവാഹം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഏറെ നാളായി സ്വരുക്കൂട്ടി വെച്ചതെല്ലാം ചേർത്ത് അത്രയും നാൾ ഏറെ പ്രതീക്ഷയോടെ വളർത്തി വലുതാക്കിയ മക്കളെ മാതാപിതാക്കൾ കൈപിടിച്ച് ഒരു പുതു ജീവിതത്തിലേക്ക് വിടാൻ ആഗ്രഹിച്ചിരിക്കെ അവരുടെ എല്ലാം സ്വപ്നങ്ങളാണ് ഒരു നിമിഷം കൊണ്ട് തകർന്നുപോയത്. അതേസമയം പ്രാഥമിക അന്വേഷണത്തിൽ തലേദിവസം വരെ വീട്ടിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പോലീസ് പറഞ്ഞു. മേഘ പഠിക്കുന്ന ആശുപത്രിയിലെ സ്റ്റാഫ് നേഴ്സുമായാണ് വിവാഹം നിശ്ചയിച്ചത്. വിവാഹം വധുഗൃഹത്തിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചതിനാൽ കല്യാണ മണ്ഡപവും മറ്റു സൗകര്യങ്ങളും ഒരുക്കിയിരുന്നു. മകളുടെ വിവാഹത്തിന് നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഈ ദുരന്തം ആ മാതാപിതാക്കൾ എങ്ങനെ സഹിക്കും? എന്തിനും ഏതിനും ആത്മഹത്യ എന്നത് ഒരു സാധാരണ സംഭവമായി മാറിയിരിക്കുന്നു. ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം നമ്മുടെ മാതാപിതാക്കളെ കുറിച്ച് ചിന്തിച്ചു നോക്ക്. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല, അത് നഷ്ടങ്ങൾ മാത്രമേ വരുത്തി വെക്കുകയുള്ളൂ.